Hi friends, Afi's travel and taste in the material video like in the Kavakum Swagadam. Niyaruda Kanikan Bona, Narangachar Engine, Kade Guda, Pupaladika, Namakus, Acharita Sushika Vanana. And the way the Januid Editirik another, 1.5 kilo Churunarangiana. Nanai Kadigate initiation, Narangik Namak Vella Varisha, Telapich, Churda in the Vatilkan Vendita. Telachan Aranga. Bellam Boga Vendi, Tatabata Tilikinana, it to which Rikinadana. Adinitiation Namaka, Naring a Tanaton and Nokan Tanathi Tundangil, numbered Ishtathina, Nali Kashnavito, Yandigashnavito, and Argashnavito, numbered Ishtathina, Namaka, Kati the Duka. Yanivan Nali Kashnavita and Kati the Karna, Uthi Valley and Naring Elirno, medium size Naring Erino, other wonder, Nali Kashnavita, Kati the Tirikiana. ഇനി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നമുക്കറിയാം അച്ചാറിന് നന്നായിട്ട് ഉപ്പുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം പുളി അധികമാണല്ലോ. നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വളരെ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് അടച്ച് മാറ്റി വെക്കാം. നാരങ്ങാച്ചാറിന് ആവശ്യമായ മസാല നമുക്ക് ഇവിടെ തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം കടുകെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കടുകെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകെണ്ണയിലോ നല്ലെണ്ണയിലോ അച്ചാർ ഇടുന്നതാണ് അച്ചാറിന് ടേസ്റ്റ്. ഞാൻ 50 ഗ്രാം കടുകെണ്ണയാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ചിലരൊക്കെ വിചാരിക്കും കടുകെണ്ണയിൽ അച്ചാറിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കുമോ എന്ന്. ഒരിക്കലുമില്ല, കടുകെണ്ണ ചൂടാവുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് മാറിക്കിട്ടും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു പിടുത്തം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് അധികം ഇടുന്നത് അച്ചാർ കേടാവാതിരിക്കാനും അച്ചാറിൻ്റെ ടേസ്റ്റിനും നല്ലതാണ്. കടുക് പൊട്ടിത്തെറിച്ചു പോകാതിരിക്കാൻ നമുക്കൊരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാനിവിടെ 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിരിക്കുന്നു. അത് നടുവേ പിളർന്ന് 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിരിക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് ഈ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഏകദേശം കടുകെല്ലാം പൊട്ടി തീർന്നു. നമുക്കിനി കടുക് കരിയുന്നതിന് മുന്നേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് 150 ഗ്രാം ഇഞ്ചി എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതും കൂടെ വെളുത്തുള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് നല്ല ചുമന്ന കളറാവുകയുള്ള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം വെളുത്തുള്ളി ഇഞ്ചിയും നല്ല ചുമന്ന കളറിലായിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. കാരണം നമ്മുടെ നാരങ്ങ അച്ചാറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല. കേടായി പോകാതിരിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. കറിവേപ്പില ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു 5-6 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കറിവേപ്പിലയും അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടി 100 ഗ്രാം മുളക് പൊടിയുണ്ട്. 1.5 കിലോ നാരങ്ങയ്ക്ക് വേണ്ടി 100 ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം.
തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് അടിക്ക് പിടിക്കാൻ നന്നായിട്ട് ഇളക്കാം പൊടി നന്നായിട്ട് വഴറ്റി എടുക്കാം അടിക്ക് പിടിക്കരുത് കരിയരുത് കരിഞ്ഞാൽ കൈപ്പരസം ഉണ്ടാകും നല്ലതായിട്ട് ഇളക്കി എടുക്കാം പിന്നെ ഗ്രേവിക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ ചാറിയ വെള്ളമോ പച്ചവെള്ളമോ ഒന്നും ചേർക്കുന്നില്ല അല്പം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നാരങ്ങയിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത് കേടുകൂടാതെ വളരെ നാൾ ഇരിക്കാൻ വേണ്ടി പൂപ്പൽ വരാതെ ഒരു ക്രീം പരുവ ആകുന്നിടം വരെ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം എന്നാലേ ഗ്രേവി നന്നായിട്ടുണ്ടാകത്തുള്ളൂ നമ്മുടെ അച്ചാറ് പൂപ്പലൊന്നും വരാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കായം ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്ത് പൊടിച്ചതും ഈ കായവുമാണ് ചില ടേസ്റ്റ് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു നമുക്ക് ഈ മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഇതേ ക്രീം പരുവത്തിലായിരിക്കണം അതിൻ്റെ മസാല റെഡി ആക്കേണ്ടുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിലും ഒരു അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ക്രീം പരുവായ മസാലയിൽ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിനുള്ള ഗ്രേവി നമുക്ക് കിട്ടും നമുക്ക് ഈ മസാല ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം നമ്മളുടെ നാരങ്ങ അച്ചാറിന് വേണ്ടുന്ന മസാലക്കൂട്ട് ഇവിടെ നമ്മൾ തണുക്കാൻ വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഈ മസാലക്കൂട്ടിട്ട് കൊടുക്കാം ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഈ നാരങ്ങ മിക്സ് ചെയ്യാം നമ്മൾ ഉപ്പിട്ട് ഇളക്കി 10 മിനിറ്റ് വെച്ചിരുന്നത് കൊണ്ട് നാരങ്ങയെന്നുള്ള നല്ലൊരു ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാം ഇതിൻ്റെ അകത്ത് നല്ല ജ്യൂസ് ഉണ്ട് ഇനി മസാലയെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും കറക്റ്റ് ആയിരിക്കും നമ്മുടെ ഗ്രേവി അങ്ങനെ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു ഈ അച്ചാർ നല്ല കഴുകി ഉണങ്ങി ഒരു ടിന്നിൻ്റെ അകത്ത് ഇട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ചയ്ക്ക് ശേഷമേ ഇത് ഉപയോഗിക്കാവുള്ളൂ എന്നാലേ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഉപ്പും എരിവും എല്ലാം പിടിക്കത്തുള്ളൂ ഈ അച്ചാർ എത്ര നാൾ വെച്ചിരുന്നാലും ഒരിക്കലും പൂപ്പലും പിടിക്കത്തില്ല കേടാകത്തുമില്ല എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ